രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് 2011 ഫെബ്രുവരി 9-നാണ് വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും കേന്ദ്ര സർക്കാരിൻ്റെ ബഫർ സോൺ പ്രഖ്യാപനമുണ്ടായത്. ജയറാം രമേശ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരിക്കെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ബഫർ സോൺ പ്രഖ്യാപനം നടത്തിയത്. 2002 വൈൽഡ് ലൈഫ് കൺസർവേഷൻ സ്ട്രാറ്റജിയുടെ 2002 എന്ന് പറയുമ്പോൾ NDA സർക്കാരാണ് അക്കാലത്ത്. ആ ലൈഫ് കൺസർവേഷൻ സ്ട്രാറ്റജിയുടെ ചുവട് പിടിച്ചാണ് 10 കിലോമീറ്റർ ബഫർ സോൺ ഏർപ്പെടുത്തുന്നത് എന്ന് UPA സർക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബഫർ സോൺ വിഷയത്തിൽ ജയറാം രമേശ് കടുത്ത നിർബന്ധ ബുദ്ധിയാണ് കാണിച്ചിരുന്നത്. സംസ്ഥാന സർക്കാരുകൾ ബഫർ സോൺ മനഃപൂർവം നടപ്പാക്കാതിരിക്കുകയാണെന്ന് 2010 തന്നെ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. 2011 കേരളത്തിൽ UDF സർക്കാർ വന്നു. അതിനുശേഷം ബഫർ സോണിനെക്കുറിച്ച് പരിശോധിക്കുന്നതിന് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ 3 ഉപസമിതികൾ രൂപീകരിക്കുകയുണ്ടായി. ആ ഉപസമിതി അധ്യക്ഷന്മാർ അന്നത്തെ UDF MLA മാരായിരുന്നു. 1 VD സതീശൻ, 2 TN പ്രതാപൻ, 3 കമ്മിറ്റിയുടെ N ഷംസുദ്ദീൻ. ഇങ്ങനെ 3 പേരാണ് ചെയർമാൻമാരായിക്കൊണ്ട് കമ്മിറ്റികൾ വന്നത്. 2013 ജനുവരി 16-നാണ് പെരിയാർ ടൈഗർ റിസർവിന് ചുറ്റും ബഫർ സോൺ നിർണയിക്കുന്നതിനുള്ള സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ഉപസമിതി പെരിയാർ ടൈഗർ റിസർവിൽ ജനപ്രതിനിധികളുമായി കൂടിയാലോചന നടത്തിയത്. 2013 ഫെബ്രുവരി 11-നായിരുന്നു വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ചുറ്റും ബഫർ സോൺ നിർണയിക്കാനുള്ള ഉപസമിതി വയനാട്ടിലെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ഈ യോഗങ്ങളിൽ ജനപ്രതിനിധികൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. പക്ഷേ ഉപസമിതികൾ ആ ആശങ്കകൾ ഗൗനിച്ചോ എന്നതിൽ സംശയമുണ്ട്. ഉപസമിതി സിറ്റിങ്ങുകൾക്കും മറ്റും ശേഷം കേന്ദ്രം പറഞ്ഞ 10 കിലോമീറ്റർ അല്ല, അതിനപ്പുറം 12 കിലോമീറ്റർ വരെ ബഫർ സോൺ വേണമെന്നാണ് UDF മന്ത്രിസഭ പിന്നീട് തീരുമാനിച്ചത്. തുടർന്ന് 2013 മെയ് 8-ന്റെ മന്ത്രിസഭാ യോഗത്തിൽ ഫയൽ നമ്പർ 12881/D2/2012 വനം, ഇനം നമ്പർ 3443 ദേശീയ ഉദ്യാനങ്ങൾക്കും നാഷണൽ പാർക്കുകൾക്കും ചുറ്റും 0 മുതൽ 12 കിലോമീറ്റർ വരെ ബഫർ സോൺ പ്രഖ്യാപിക്കണമെന്ന് അന്നത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സർക്കാർ തീരുമാനിച്ചു. നിശ്ചയിച്ച ബഫർ സോൺ മേഖലയിൽ നിന്നും മനുഷ്യവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം അന്നെടുത്തെങ്കിലും അതിനാവശ്യമായ രേഖകൾ കേന്ദ്രത്തിന് യഥാസമയം സമർപ്പിച്ചില്ല. കേന്ദ്ര വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ സമയബന്ധിതമായി UDF നൽകിയില്ല. UDF സർക്കാർ നൽകിയില്ല.